ഒരു കൊടും പാതകത്തിന്റെ വ്യഥയിൽ നിന്ന് കേരളം ഇപ്പോഴും മുക്തമായിട്ടില്ല. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ നടന്ന വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ കേരളം ഇപ്പോഴും നടുങ്ങി വിറച്ചു നിൽക്കുന്നു. കേരളത്തിൻ്റെ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ കേരളത്തിന് ഇപ്പോഴും അതിൽ നിന്നും മോചിതരാകാൻ സാധിച്ചിട്ടില്ല. കേരള ജനതയ്ക്ക് അതിൽ നിന്നും ഇപ്പോഴും മോചിതരാകാൻ സാധിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം അശനിപാതങ്ങൾ കേരളത്തെ പിടികൂടുന്നത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനോ പൊരുത്തപ്പെടാനോ ആവാത്ത നഷ്ടങ്ങളാണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ മയക്കുമരുന്നിന് അടിമയായ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ ഭ്രാന്തനായി തീർന്ന ഒരാളുടെ കൊലക്കത്തിക്കിരയായി കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ ഡോക്ടറിനെ കേരളത്തിന് നഷ്ടമായിരിക്കുന്നു. ഒരു മാതാപിതാക്കൾക്ക് തൻ്റെ ഏക മകളെ നഷ്ടമായിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? ഇതിന് ഉത്തരവാദി നമ്മളെല്ലാവരും തന്നെയാണ്. സമൂഹത്തിൻ്റെ തിന്മകളോട്, സമൂഹത്തിൻ്റെ അനാശാസ്യകരമായ നടപടികളോട് ഒരു തരത്തിലും പ്രതികരിക്കാത്ത ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം തന്നെയാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായിരിക്കുന്നത് എന്ന് പറയാൻ ഒരു തരത്തിലുമുള്ള മടി എനിക്കില്ല. സമൂഹത്തിൽ നടക്കുന്ന അനാശാസ്യങ്ങളോട്, അനാചാരങ്ങളോട്, അക്രമങ്ങളോട് പ്രതികരിക്കാൻ, സമയബന്ധിതമായി പ്രതികരിക്കാനോ ഒരു തരത്തിലും പ്രതിഷേധിക്കാനോ സാധിക്കാത്ത ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം തന്നെയാണ് ഇന്നലെ ഡോക്ടർ വന്ദനാദാസ് എന്ന യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ. കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും മയക്കു മാഫിയകളുടെ പിടിയിൽ അമർന്നിരിക്കുന്നു, മയക്കുമരുന്ന് ലോബികളുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ, തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പോ സുരക്ഷാ വകുപ്പോ എന്ത് നടപടികളാണ് കൈക്കൊണ്ടത്? ഒരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മയക്കുമരുന്ന് മാഫിയകൾ അവരുടെ തേർവാഴ്ച നടത്തുന്നു. നമ്മുടെ സ്കൂൾ കുട്ടികളടക്കം ഒരു തലമുറയാകെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ അവർ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നു. മുതിർന്നവരെന്നോ കുട്ടികളെന്നോ ഭേദമില്ലാതെ മയക്കുമരുന്നിൻ്റെ ഉപഭോക്തൃ കമ്പോളം സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിൽ മയക്കുമരുന്ന് ലോബികൾ. നമ്മുടെ കുരുന്നുകൾക്ക് പോലും രക്ഷയില്ലാത്ത വിധം, ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് അതിൽ നിന്നും വിമുക്തി നേടാനാവാത്ത വിധമുള്ള മാരകമായ രാസലഹരിക്ക് അടിമപ്പെടുത്തി നമ്മുടെ കുട്ടികളെയും തലമുറയെയും നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് ലോബിയുടെ പ്രവർത്തനം മൂലമാണ് ഇന്നലെ ഡോക്ടർ വന്ദനാദാസ് എന്ന 23 വയസ്സുകാരിയായ കുട്ടി മരണപ്പെട്ടത് എന്ന് പറയാൻ ഒരു തരത്തിലുള്ള മാനസിക വിഷമവും നമുക്കില്ല. കാരണം നമ്മളുടെ ചെയ്തികളാണ്, നമ്മുടെ പ്രതികരണ ശേഷിയില്ലായ്മയാണ് മയക്കുമരുന്ന് ലോബിയുടെ കൈകളിലേക്ക് ഈ കുട്ടിയെ തള്ളിവിട്ടത്. നാളുകളായി കേരളത്തിൽ മയക്കുമരുന്ന് ലോബികൾ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ത് തീരുമാനമാണ് അതിനുവേണ്ടി കൈക്കൊണ്ടത്? എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പും ആഭ്യന്തര വകുപ്പും എല്ലാം ഒരുമിച്ച് മുതലക്കണ്ണീരൊഴുക്കുന്നു. എന്ത് പ്രയോജനം? നാടിന് ലഭിച്ച നാടിന് നല്ലൊരു ഡോക്ടറെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത്. ഒരു യുവതിയുടെ ജീവിത സ്വപ്നങ്ങളും ജീവിതവും പൊലിഞ്ഞിരിക്കുന്നു. ഇതിനാര് സമാധാനം പറയും? ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരാണ് ഇതിന് ഉത്തരവാദി, യാതൊരു സംശയവുമില്ല. ഇവിടെ ഭരണകൂടങ്ങൾ നോക്കുകുത്തികളായി നിൽക്കുന്നു. ഈ ഭരണകൂടങ്ങളെ നോക്കുകുത്തികളായി നിലനിർത്തിക്കൊണ്ട് മയക്കുമരുന്ന് മാഫിയകൾ, മദ്യ ലോബികൾ കേരളം അടക്കി ഭരിക്കുന്നു. ഗുണ്ടാസംഘങ്ങൾ കേരളം അടക്കി ഭരിക്കുന്നു. അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൂടെ എത്ര വാർത്തകളാണ് നമ്മൾ മയക്കുമരുന്ന് ലോബികളെ കുറിച്ച് കിട്ടിയത്? ഇവരെ ആരെയെങ്കിലും ഒരാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ശിക്ഷിക്കാനോ, ഇതിൽ എത്ര പേരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നമ്മുടെ ആഭ്യന്തര വകുപ്പിനും നീതി ന്യായ സംവിധാനങ്ങൾക്കും ആയിട്ടുണ്ട്? തിരിഞ്ഞു നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്ന് ഒരു വന്ദനാദാസാണെങ്കിൽ നാളെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവക്കങ്ങളിലും ഇത് നിരന്തരം നടക്കാൻ പോകുന്നൊരു പ്രക്രിയ തന്നെ, യാതൊരു സംശയമില്ല എന്ന് ഖേദപൂർവ്വം, വ്യസനപൂർവ്വം, സങ്കടപൂർവ്വം പറയുകയാണ്. കാരണം ഈ മയക്കുമരുന്ന് ലോബികൾ കോടികൾ മാത്രം ലക്ഷ്യമാക്കി ഈ കേരളത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ലോബികളുടെ കരാളഹസ്തത്തിൽ അമർന്നിരിക്കുന്നു നമ്മുടെ യുവതലമുറ. മുതിർന്നവരും ഇതിൽ പങ്കാളികളാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാസലഹരിയുടെ ഉപയോഗത്തിലൂടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു തലമുറയെ മാനസികമായി തകർക്കുന്ന മാരകമായ മയക്കുമരുന്നിൻ്റെ ഹബ്ബായി മാറിയിരിക്കുന്നു കേരളം. ഇതിനെതിരെ എന്ത് നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ? ഇവിടെ മയക്കുമരുന്ന് മാഫികകൾ അഴിഞ്ഞാടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവിടുമ്പോൾ എന്ത് നടപടികളാണ് കേരളം കൈക്കൊണ്ടത്? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിലെ തുറമുഖങ്ങളേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കാനാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളും മറ്റു ആളുകളും ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ തുറമുഖങ്ങൾ വഴിയോ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വഴിയോ
കട്ട് റിപ്പീറ്റ്. കേരളത്തിൻ്റെ പൊതുസ്ഥലങ്ങൾ വഴിയോ ഇത്തരം മയക്കുമരുന്ന് വാണിഭങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നാൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ മറ്റിതര സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഭരണവൃന്ദങ്ങളും ആഭ്യന്തര വകുപ്പുകളും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു കാര്യം മനസ്സിലാക്കണം. പകൽ പോലെ വ്യക്തമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് മയക്കുമരുന്ന് മാഫിയകളുടെ പ്രവർത്തനങ്ങളും അവരുടെ കരാളഹസ്തങ്ങളും നീണ്ടു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ചെറുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ഇതിനെതിരെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ, നടപടി കൈക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത തലമുറയും ഒരു കാരണവശാലും ഒരു 15 വയസ്സിനോ 16 വയസ്സിനോ അപ്പുറം പോകില്ല. ഇനി അഥവാ അതിനപ്പുറം പോകുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിലും സമൂഹത്തിന് ഉപയുക്തമല്ലാത്ത ഒരു തലമുറയായി അവർ വളർന്നു വരും. അരാജകത്തിലൂടെ അക്രമത്തിലൂടെ ഈ നാടിനെ തന്നെ അവർ നാമാവശേഷമാക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ സന്ദീപ് എന്ന മയക്കുമരുന്ന് ഭ്രാന്തനിലൂടെ കേരളം കണ്ടറിഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥരും മറ്റധികൃതരും നോക്കി നിൽക്കെ അക്രമിയുടെ അക്രമത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനാവാതെ എല്ലാവരും സ്തബ്ധരായി നിന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവനാണ് പൊലിഞ്ഞു പോയത്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് പൊലിഞ്ഞു പോയത്. സമാധാനം പറയും, ഞാനും നിങ്ങളും സമാധാനം പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മയക്കുമരുന്ന് ലോബികൾ പിടിമുറുക്കിയിരിക്കുന്നു. ഇവർക്കെതിരെ സത്വരമായ നിയമ നടപടികൾ സ്വീകരിക്കാത്തിടത്തോളം കാലം ഇത് കേരളത്തിലെ ക്യാൻസറായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്യാൻസറിനെ പറിച്ചറിയാൻ ഇനി ഒരു വേള നമുക്ക് സാധിച്ചില്ല എന്ന് വരും. ഇനിയും വൈകിയിട്ടില്ല. കേരള സമൂഹവും ആഭ്യന്തര വകുപ്പും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ഒത്തുചേർന്ന് ഇത്തരം മയക്കുമരുന്ന് ലോബികളെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ ആയില്ലെങ്കിൽ നമ്മുടെ തലമുറയും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഇവരുടെ രാസലഹരിയിൽ നീറി മരിക്കുന്നതായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന ഓരോ അരാജകത്തിനെതിരെയും നമുക്ക് ശബ്ദമുയർത്താൻ സാധിച്ചില്ലെങ്കിൽ, പ്രതികരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിന് പ്രതികരിക്കുക? ഭരണകൂടങ്ങൾ നോക്കുകുത്തികളായി നിൽക്കുന്നു. ഭരണകൂടങ്ങൾ എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം മയക്കുമരുന്ന് മാഫിയകളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു. നമ്മൾ കണ്ടതാണ്, കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ മരുന്ന് കേസിൽ അകപ്പെട്ട് ബാംഗ്ലൂർ അഗ്രഹാര ജയിലിൽ ഒരു വർഷത്തോളം തടവിൽ കഴിഞ്ഞ കാര്യം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. പ്രമുഖരായ ആളുകൾ പോലും മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഇറങ്ങിയിരിക്കുന്നു, അതിൻ്റെ കോടികളിൽ കണ്ണു മഞ്ഞളിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം വിവരിച്ചത്. എന്നിട്ട് ആ സംഭവം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. കേസന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോവും അന്വേഷണ ഏജൻസികളും ഏറ്റെടുത്ത് ആ കേസിൽ പിന്നീട് സത്വരമായ യാതൊരു നടപടികളും കേരളം കണ്ടില്ല. അതായത്, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം കോടികൾ മേടിച്ച് ആ കേസുകളിൽ ഒരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച അത്തരം കേസ്, ഒരു മയക്കുമരുന്ന് കേസ്, അതും കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകനെതിരെയുള്ള കേസ്, കേന്ദ്രത്തിലെ ഇഡിയും അന്വേഷണ ഏജൻസികളും ഒരുമിച്ച് അന്വേഷിച്ച് ആ കേസ് കോടികൾ പ്രതിഫലം മേടിച്ച് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഭീകരമുഖം എത്രത്തോളം വികൃതമാണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത കാലത്ത് തിരുവനന്തപുരം കോട്ടൽ ഹിൽ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി മരിക്കുകയുണ്ടായി. അസ്വാഭാവികമായ മരണമാണ് എന്ന് ധരിച്ചിരുന്നവരെല്ലാവരും പിന്നീട് ഞെട്ടി. മയക്കുമരുന്ന് ഉപയോഗത്തിന് ആ കുട്ടി വശമതയായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ ആ കുട്ടിയെ മൃഗീയമായി പലവട്ടം പീഡിപ്പിച്ചിരുന്നു. അതും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളും അടക്കം പല രീതിയിൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. കോട്ടൺ ഹിൽ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത്തരം മയക്കുമരുന്ന് ലോബികൾ പ്രവർത്തിക്കുന്നു. അവ ലോബികളുടെ പ്രവർത്തനത്തിൽ കുട്ടികളും മറ്റുള്ള ആളുകളും അതിൽ പങ്കാളികളായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മളെ ഞെട്ടിച്ചതാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തര സമൂഹം എന്ത് നടപടിയാണ് അതിനു വേണ്ടി കൈക്കൊണ്ടത്? വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നടപടിയാണ് അതിൽ കൈക്കൊണ്ടത്? ഇന്നിപ്പോൾ ഇതാ ഈ സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ അധ്യാപകനായിരുന്നു എന്ന് പറയുന്നു. അയാൾ സസ്പെൻഷനിലാണ്. ഇന്നലെ സർക്കാർ വീണ്ടും സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും എന്തിനു സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതായത്, ഇവിടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണങ്ങളാണ് എല്ലാവരും. ആഭ്യന്തര വകുപ്പും നോർക്കോട്ടിക് സെല്ലും എന്ത് തീരുമാനങ്ങളാണ് എടുത്തത്? ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴും അതിന് കൃത്യമായി അതിനെതിരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ ആഭ്യന്തര വകുപ്പുകളും കേരളത്തെ കുരുതിക്കളമാക്കി മാറ്റും എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കുരുന്നുകൾ മയക്കുമരുന്ന് ലോബികളുടെ കൈകളിലാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള സാമൂഹ്യ അരാജകത്വങ്ങൾ നടക്കുന്നത്. ആർക്കെതിരെയും എപ്പോഴും എവിടെ നിന്നും ആരും ആക്രമിക്കപ്പെടാം എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. നമുക്കെതിരെ എപ്പോഴും ഒരു കൊലക്കത്തി നീണ്ടുവരാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, നമുക്കെതിരെ, ഈ സമൂഹത്തിനെതിരെ ഒരു കൊലക്കത്തിയുമായി ഈ മയക്കുമരുന്ന് ലോബികൾ നടക്കുന്നു. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ എന്ന മഹാമാരി പോലുള്ള ഒരു മഹാ ദുരന്തം ഈ രാസലഹരിയിലൂടെ അവർ വിതയ്ക്കുന്നു. തന്നെയുമല്ല, ഈ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ കൊലക്കത്തികളിൽ നമ്മുടെ സമൂഹങ്ങളും നമ്മുടെ ചെറുപ്പക്കാരും
അരിഞ്ഞു തള്ളപ്പെടുന്നു. ഇതിനാരും മറുപടി പറയും? ആഭ്യന്തര വകുപ്പും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വന്ദനമാരുടെ ചരിത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ കൊലപാതകങ്ങൾ അവസാനത്തേതായിരിക്കട്ടെ, വന്ദന എന്ന ഡോക്ടറുടെ കൊലപാതകം അവസാനത്തേതായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വേണ്ടത്ര മുൻകരുതലുകളും നടപടികളും നമ്മുടെ ആഭ്യന്തര വകുപ്പും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ തലമുറയെ മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിൽ നിന്ന് രക്ഷിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.